നന്നായി കോലം കെട്ടല്ലോ കളറും മങ്ങി മോൾക്കിടയ്ക്ക് പനിയോ മറ്റോ വന്നായിരുന്നോ ഇടയ്ക്ക് വൈറൽ ഫീവർ പിടിപെട്ടിരുന്നു പിന്നെ ഞാൻ അമ്മയെ വിളിച്ച് അറിയിക്കാഞ്ഞതാ വിളിച്ചെങ്കിൽ ഞാനങ്ങ് വരില്ലേ മോളെ ഇനിയിപ്പോ കോഴ്സ് ഒക്കെ കഴിഞ്ഞല്ലോ അമ്മേ എന്നും ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ മോൾ വാ ചിന്നമോളെ തിരക്കി ഇപ്പൊ പലരും വരുന്നുണ്ട് അങ്ങനെ ബന്ധുക്കൾ ഒരുപാട് എത്തിയാൽ മോളെ ഒഴിവാക്കേണ്ടി വരും അതൊന്നും വേണ്ടമ്മേ മോള് ശാന്തി തീരത്ത് ഐശ്വര്യമല്ലേ ആണ് എങ്കിലും അവകാശികൾ ഒരുപാട് വന്നാൽ പ്രശ്നമല്ലേ എടുപിടിയൊന്നും തീരുമാനിക്കണ്ട എല്ലാം സാവകാശം മതി ചിന്നമോളെ വിട്ടുപിരിയാൻ പ്രയാസമാണമ്മേ അവിടെ എത്തിക്കഴിഞ്ഞാലും ഞാൻ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് മോളെ പറ്റി തന്നെയാ അപ്പോ എന്നെ പറ്റി ചിന്തയൊന്നുമില്ലേ അമ്മേന്റെ പുന്നാര അമ്മയല്ലേ അമ്മേന്റെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ട് വാ മോൾക്ക് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കയാ ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ട് പണിക്കാരി ഒന്നും അടുക്കളയിലേക്ക് കയറ്റിയില്ല നന്നായി അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാനുള്ള ആവേശമുണ്ട് എനിക്ക് വീട്ടിൽ നിന്ന് ഏറെ നാൾ മാറി താമസിക്കുമ്പോഴാ അമ്മമാരുടെ കൈപ്പുണ്യം എത്രയാന്ന് മനസ്സിലാവുന്നത് മോള് ഫ്രഷ് ആയിട്ട് വാ അമ്മ എല്ലാം എടുത്തു വെക്കാം ശരി ചെല്ല എന്നാലും ഇവിടെ കൂടിയിരിക്കുന്നത് എന്റെ മോളെ ഇവിടെ ജീവിക്കേണ്ടവളാ നീയേ പുറം പോക്ക പുറംപോക്കെന്ന് പറഞ്ഞ എന്താന്നറിയോ പുറത്ത് ജീവിക്കേണ്ടവള് പാഴ്വസ്തു വേസ്റ്റില്ലേ വേസ്റ്റ് അതാ നീ എന്റെ കുഞ്ഞു കരയുന്നാണ് നല്ല രസം അല്ലയോ മേലിൽ ഈ മുറിക്കകത്ത് വന്നു പോയത് നിനക്കൊരു മുറി ഇല്ലയോ അവിടെ വിശാലമായിട്ടും കിടന്നോണം അച്ഛനെന്ന് പറയുന്ന ഒരുത്തൻ ചത്തുപോയി അമ്മയാണെങ്കിൽ വേറെ കല്യാണവും കഴിച്ചു എന്നാലും അവർക്കൊപ്പം പോകത്തില്ല അതെ നാളെ നിന്റെ അമ്മയ്ക്ക് വീണ്ടും കുഞ്ഞു ജനിക്കും അത് കഴിഞ്ഞ് അവിടെ നീ അധികപ്പെട്ട അവിടെയും പറ്റൂ ഇവിടെയും പറ്റൂ ഒന്ന് പറ്റാതിറങ്ങി പോവോ നിന്ന് കിണുന്ന ഓടി അങ്ങോട്ട് നാശം എന്റെ കുഞ്ഞിനെ കരയിക്കാൻ വന്നിരിക്കുന്നു മൂദേവി മുട്ട നാശം എന്താ മോളെ എന്നെ വഴക്കു പറഞ്ഞു നേനേണ്ടി വഴക്കു പറഞ്ഞോ എന്തിന് കുഞ്ഞുവേ ഞാൻ ഒന്നും ചെയ്തില്ല കളിപ്പിച്ചതേ ഉള്ളു ഒന്ന് തൊട്ടതേ ഉള്ളു അതിനാ എന്നെ വഴക്കു പറഞ്ഞു മോള് അങ്ങോട്ടൊന്നും പോണ്ട എന്റെ അച്ഛൻ ചത്തുപോയ മുത്തശ്ശി ചത്തില്ലെങ്കിലും അവനെ ഇനി നമുക്ക് വേണ്ട മോളെ മോള് പോകേണ്ടത് മോളുടെ അമ്മയുടെ അരികിലേക്കാ അതെ മോളെ കുഞ്ഞാവയുള്ളതുകൊണ്ടാ ആ ദുഷ്ടയെ അകത്ത് കയറ്റിയതും മോള് കണ്ടതല്ലേ അമ്മയെ കാണാതെ കുഞ്ഞു കരഞ്ഞത് അതുകൊണ്ട് അവളിവിടെ നിർത്തിയേ പറ്റൂ അങ്ങനെ അവളിവിടെ നിന്ന മോളെ വീണ്ടും വേദനിപ്പിക്കും അതുകൊണ്ട് അങ്ങോട്ട് പോകും തന്നെയാ നല്ലത് മോളെന്തൊന്നും മിണ്ടാത്തത് മോള് പിണങ്ങിയോ ഇനി എനിക്ക് കുഞ്ഞാരടുത്ത് പോവാൻ പറ്റത്തില്ല മുത്തശ്ശി പോകാനൊക്കെ പറ്റും പക്ഷേ നയനാന്റി കാണരുതെന്ന് മാത്രം കണ്ടുകഴിഞ്ഞ ഇത് തന്നെയായിരിക്കും ഫലം എനിക്ക് ആരുമില്ലല്ലേ മുത്തശ്ശി ആരാ പറഞ്ഞത് ആരുമില്ലെന്ന് പിന്നെ
ഞങ്ങളൊക്കെ എവിടെ പോയി? ഇല്ല, എനിക്ക് ആരും ഇല്ല. വീട്ടിൽ കേറ്റിന്ന് കരുതി അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. ലച്ചുമോളെ നീ ഇന്ദ്രടി വഴക്കു പറഞ്ഞേ? ആ ഉറങ്ങാൻ കിടന്ന കുഞ്ഞിനെ ശല്യം ചെയ്ത പിന്നെ ഞാൻ എന്ത് ചെയ്യണം? അർഹതയില്ലാത്തവർക്ക് ഇടം നൽകിയ അപകടമാണെന്ന് അറിയാം. അവളെല്ലാം നശിപ്പിക്കുന്നു അറിയാം. എന്നിട്ട് അതൊന്നും കണക്കിലെടുക്കാതെ നിന്നെ വീട്ടിനകത്ത് വിളിച്ച് കയറ്റിയത് എന്തുകൊണ്ടാണെന്ന് നിനക്കറിയാലോ. കുഞ്ഞാണതിൻ്റെ കാരണമെന്ന് എനിക്കറിയാം. ആ കുഞ്ഞിനെ ശല്യം ചെയ്തതെന്നാണ് ഞാനും പറഞ്ഞത്. ഉറങ്ങുന്ന കുഞ്ഞിനെ തോണ്ടി ഉണർത്താൻ നോക്കുന്നത് അഹങ്കാരമല്ലേ? അല്ലെങ്കിൽ തന്നെ ലച്ചുമുളാകെ സങ്കടത്തില്ല. അതിൻ്റെ കൂടെ നീയും കുഞ്ഞിനെ വേദനിപ്പിച്ചാലുണ്ടല്ലോ. പിന്നെ ഇവിടെ ആരും ഒന്നും നോക്കില്ല, നിന്നെ അടിച്ച് വെളിക്കളയും. അല്ല ശരിക്കും ഈ ലച്ചുമോൾ എവിടെയാമ്മേ ജീവിക്കേണ്ടത്? ആരുടെ കൂടെയാ? അതൊക്കെ നീ എന്തിനാ അറിയുന്നത്? ഈ വീട്ടിൽ നിന്റെ കുഞ്ഞെന്നല്ല, ആരെക്കാളും സ്ഥാനമുണ്ട് ലച്ചുമോൾക്ക്. ഉള്ള സ്വത്തല്ല ഒരു ദുഷ്ടൻ എഴുതി കൊടുത്തു. അതിന് പകരമായിട്ട് ചിലപ്പോ ഈ വീട് ലച്ചുമോൾക്ക് കൊടുത്തു എന്ന് വരും. അപ്പോ ഞങ്ങൾ എവിടെ ജീവിക്കുമേ? അതേപ്പറ്റി ഞാൻ എന്തിനാ ചിന്തിക്കുന്നേ? സ്വത്തും പടവും കിട്ടുമെന്ന് കരുതി ഇവിടെ തുടരേണ്ട കാര്യമില്ല. അത് മാത്രമല്ല, ലച്ചുമോൾക്കുള്ള അവകാശമൊന്നും ഒരിക്കലും നിന്റെ മോൾക്ക് ഇവിടുന്ന് കിട്ടാൻ പോകുന്നില്ല. ഞങ്ങൾക്കൊരു അവകാശം വേണ്ട. ഞങ്ങളിവിടെ ഏതെങ്കിലും ഒരു മൂലയിൽ ചടഞ്ഞു കൂടിക്കോളാം. ആർക്കും ഒരു ശല്യമാവാതെ ഞങ്ങളുടെ തോളിൽ ആരും കയറാതിരുന്നാ മതി. മേലിൽ ഇനി ലച്ചുമോളോടൊന്നും പറഞ്ഞു പോകരുത്. അങ്ങനെ പറയാതിരിക്കണമെങ്കിലേ കൊച്ചിനെ മേലിൽ എന്റെ കുഞ്ഞിന്റെ അരികിലോട്ട് വിടാതിരിക്കണം. ചിലപ്പോൾ ലച്ചുമോൾ നിന്റെ കുഞ്ഞിന്റെ അരികിൽ വന്നെന്നിരിക്കും. മോളേതായാലും നിന്റെ കുഞ്ഞിനെ ഉപദ്രവിക്കൊന്നുമില്ല. കുഞ്ഞാണെങ്കിലും നിന്നേക്കാൾ വിവേകമുണ്ട്. അതുകൊണ്ട് ഇപ്പൊ സംഭവിച്ചത് പോട്ടെ, ഇനി ഇത് ആവർത്തിക്കരുത്. ആരൊക്കെ കരഞ്ഞാലും ലച്ചുമോള് കരയരുതെന്ന് ആഗ്രഹിക്കുന്നവരാ ഈ വീട്ടിലുള്ള എല്ലാവരും. അവരുടെ ഒരു ലച്ചുമോള്, എന്റെ കുഞ്ഞ് പുറമ്പോക്ക്, പൊന്ന കേളവി. ജോത്സ്യരെ കാണാൻ പോയിട്ട് ഇതുവരെ ടെൻഷൻ മാറിയില്ല മോനെ. അദ്ദേഹം പറഞ്ഞത് മനസ്സിൽ തന്നെ ഇങ്ങനെ കിടക്കുക. അല്ല, ആ നാരായണഗൌഡ ശരിക്കും അവനെ കൊന്നായിരുന്നോ ശരത്തിനെ? അയാള് കൊല്ലാതെ വിടില്ലല്ലോ. അത് പിന്നെ മരണമാരും കണ്ടില്ലല്ലോ, ഏതോ കാട്ടിൽ കൊണ്ടിട്ടു എന്നല്ലേ പറഞ്ഞത്? കൊണ്ടുപോയപ്പോ തന്നെ അവൻ മുക്കാലും മരിച്ചിരുന്നു. പിന്നെ ഇനി ഉയർത്തെഴുന്നേൽക്കാൻ ഒരു സാധ്യതയില്ല. എന്താ ജ്യോത്സ്യരവൻ ജീവിച്ചിരിപ്പുണ്ടെന്നോ മറ്റോ പറഞ്ഞായിരുന്നോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അമ്മ അത് കാര്യമാക്കണ്ട. ആ പ്രവചനം ശരിയായിരിക്കത്തില്ല. ഇന്നുവരെ അദ്ദേഹം പറഞ്ഞതൊന്നും തെറ്റിയിട്ടില്ല. മരണതുല്യമായ അവസ്ഥയിൽ എത്തിച്ചെങ്കിലും രക്ഷപ്പെട്ടെന്നാ പ്രശ്നത്തിൽ തെളിഞ്ഞത്. അതമ്മ വിശ്വസിക്കണ്ട, ഒരിക്കലെങ്കിലും പിഴവ് പറ്റാത്ത മനുഷ്യരില്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹം രണ്ടു മൂന്ന് തവണ നോക്കി. കൂടുതൽ കരുത്തിനായി അവൻ തിരിച്ചു വരുന്നാ പറഞ്ഞത്. എന്തോ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അവന്റെ ബോഡി കാണാത്തിടത്തോളം കാലം ജ്യോത്സ്യർ പറഞ്ഞത് നടക്കാനുള്ള സാധ്യതയില്ലേ? അത് കേട്ടപ്പം മുതല് എന്റെ സമാധാനം പോയതാ. അത് മാത്രവുമല്ല, രോഹിണിമോളുടെ ജീവിതത്തില് ഇനിയും പരീക്ഷണങ്ങൾ ഒരുപാടാണെന്ന് ജ്യോത്സ്യർ പറഞ്ഞു.
അമ്മ ഈ ജോൽസനെ കാണുന്ന പരിപാടി ഒന്ന് നിർത്താവോ? വെറുതെ അങ്ങേരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കും, എന്നിട്ട് അത് ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കും. മോന് ഓർമ്മയുണ്ടല്ലോ, മരിച്ചതുപോലെയാ അവനെ ഒരിക്കൽ നരൻ റെയിൽവേ ട്രാക്കിൽ കൊണ്ടിട്ടത്. എന്നിട്ടും അവിടുന്ന് എഴുന്നേറ്റ് വന്നവനാ. പെട്രോൾ ഒഴിച്ച് അവനെ കത്തിക്കണമെന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യണമായിരുന്നു. ഇതേതെങ്കിലും മൃഗങ്ങൾ പിടിക്കട്ടെ എന്ന് കരുതി കാട്ടിലെറിഞ്ഞിട്ടിങ്ങ് പോന്നു. മൃഗങ്ങൾക്ക് പകരം കാട്ടിൽ ജീവിക്കുന്ന ആളുകൾ ആരെങ്കിലും കണ്ടാലും മതിയല്ലോ രക്ഷപ്പെടാൻ. അമ്മ ചുമ്മാ സ്വസ്ഥത കളയല്ലേ, അവൻ ഈ ഭൂമിയിലില്ല. അങ്ങനെ ചിന്തിക്കാൻ എനിക്കിഷ്ടം. എന്തോ വീണ്ടും വീട്ടിനകത്ത് കാറും കോളും വരുമെന്ന എനിക്ക് പേടി. ആ പറഞ്ഞത് സത്യം, അവൻ ഇടയുണ്ട്. എന്നുവച്ചാ കൊടുങ്കാറ്റായി ഒരുത്തി വീട്ടിൽ വന്ന് കയറിയല്ലോ, അവളെ പിടിച്ച് കയറ്റിയല്ലോ. മോളെ, മോളെ ദാ വരുന്നു അമ്മേ. വാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ദാ ചായ കുടിക്ക. സൂപ്പർ ചായ. അല്ല, ഔട്ട് ഹൗസിൽ താമസിക്കുന്ന ആൾക്ക് എങ്ങനെയുണ്ട്? ഇടയ്ക്ക് മോള് പോയി നോക്ക്. മരിച്ച് ജീവിച്ച ആളെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോഴും സ്വാമി ജീവിക്കുമെന്ന് ഉറപ്പൊന്നും തന്നിട്ടില്ല. പിന്നെ പ്രതീക്ഷയാണ്, പ്രാർത്ഥനയാണ് അയാള് ജീവിക്കുമെന്ന്. ഇങ്ങനെ എത്ര എത്ര ആൾക്കാരെ അമ്മ പല രീതിയിൽ രക്ഷിച്ചിരിക്കുന്നു, എന്നിട്ടും എനിക്കെന്താ അമ്മേ? എന്റെ അച്ഛനെ മാത്രം നഷ്ടപ്പെട്ടത് വളരെ ചെറുപ്പത്തിൽ തന്നെ. ഈ വിഷയം സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ നിന്നോട്? അറിയാമേ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വന്നു പോകും. അങ്ങനെ വരണ്ട, വന്നാലും എന്നോട് പറയണ്ട. പ്രാർത്ഥനയോട് ഒരു ദിവസം തുടങ്ങുമ്പോ അത് നശിപ്പിച്ചു കളയും. എന്താ മോളെ ഇങ്ങനെ? മനഃപൂർവ്വം അല്ലല്ലോ അമ്മേ, ചില നേരത്ത് അറിയാതെ ചിന്തിച്ചു പോവും. ദൈവം എത്ര ക്രൂരതയാ അമ്മയോടും എന്നോടും കാണിച്ചതെന്ന്. അതിൽ നിന്ന് മുക്തി നേടാൻ ദൈവം പല വഴികളും തന്നിട്ടുണ്ടല്ലോ. വലിയൊരു നഷ്ടം ഉണ്ടാവുമ്പോ അതിനപ്പുറം നേട്ടവും തരും. അങ്ങനെ സമാധാനിക്കാം നമുക്ക്. അമ്മേ, വിഷമായോ? അങ്ങനൊരു ചോദ്യം വേണോ? വിഷമിപ്പിച്ചിട്ട് വിഷമായോ എന്ന്. അമ്മേ, എന്റെ അച്ഛൻ എനിക്കും വിഷമമല്ലേ അമ്മേ. അപ്പൊ ആ ടോപ്പിക്ക് നമ്മുടെ സംസാരത്തിനിടയിൽ വരാനേ പാടില്ല. ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും പ്രാണൻ തുടിച്ചു തുടങ്ങിയിരിക്കുന്നു. സത്യമാണോ? മോളോ, മാറ്റമുണ്ട് ഇയാൾക്ക്. പാവം, ഞാനും പ്രാർത്ഥിച്ചു ഇയാൾക്ക് വേണ്ടി ഒരുപാട്. അതിന്റെ മാറ്റമാണ് പ്രകടമാകുന്നത്. ഇടയ്ക്ക് കൈകാലുകളൊക്കെ ചലിപ്പിക്കുന്നുണ്ട്, ശരീരം ആസകലം ഇളക്കുന്നുണ്ട്, ചെറുതായി മുക്കലും മുളലും ഒക്കെ ഉണ്ട്. രക്ഷപ്പെടില്ലെന്നാ ആദ്യം അമ്മ വിളിച്ചപ്പോ പറഞ്ഞത്. ആ ഭയം എന്തായാലും മാറിയല്ലോ. ആള് പയ്യെ റിക്കവറായി വരുവാണല്ലോ. ഇനി ഞാൻ ഇവിടെയുണ്ട്, ഇടയ്ക്ക് എന്റെ നോട്ടോ ഇവിടെ എത്തും.
എഴുന്നേറ്റിരിക്കാൻ കഴിയുമെന്ന് ഉടനെ അറിയാം. നട്ടലിനൊക്കെ നല്ല ക്ഷതം തട്ടിയിട്ടുണ്ട്. മർമ്മം നോക്കി ഇടിക്കാൻ അറിവുള്ള കൂട്ടരാ ഇടി കൊടുത്തിരിക്കുന്നത്. എന്തായാലും അവർക്കുള്ള ശിക്ഷ ദൈവം കൊടുത്തോളും. എന്റെ സഹായം എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഒന്നും വേണ്ട. ശരി, ഞാൻ പോയിട്ട് വരാം. ഇവിടെ കിടത്താൻ ഇഷ്ടമല്ലെങ്കിൽ കുഞ്ഞിനെ അകത്തുകൊണ്ട് കിടത്തിക്കൂടായിരുന്നു. ഞാൻ എന്തിനു കിടത്തണം? മര്യാദക്ക് കുഞ്ഞിനെ എടുത്ത് അകത്തുകൊണ്ട് കിടത്തറി. ഉള്ളില് സ്നേഹമുണ്ട്, എന്നത് പുറത്ത് കാണിച്ചൂടെ. നിന്റെ കുഞ്ഞായതുകൊണ്ട് ഇതിനെ ഉള്ളിൽ തട്ടി സ്നേഹിക്കാൻ എനിക്ക് പറ്റത്തില്ല. എന്റെ മാത്രം കുഞ്ഞല്ല, ആ ഓർമ്മ വേണം. ഇത് നിന്റെ മാത്രം കുഞ്ഞ, അങ്ങനെ കാണാനാണ് എനിക്കിഷ്ടം. ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പൊ എടുത്തേനല്ലേ. ഞാനോ അങ്ങനെ നിനക്ക് സ്വപ്നം കാണാം, പക്ഷേ സംഭവിക്കില്ല. നീ വാചക ഓടിക്കാതെ കുട്ടി എടുത്തോണ്ട് പോടി. വാട പൊന്നെ, അച്ഛനെ മോളെ എടുക്കും. പിന്നെ വെറുതെ ഓരോന്നും പറയുന്നതാ, അതൊന്നും മോള് കാര്യാക്കണ്ട കേട്ടോ. അതെ, കുഞ്ഞിന് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. കുഞ്ഞിന്റെ അച്ഛനാ ഒന്നും അറിയാത്ത പോലെ നടക്കുന്നെ. എല്ലോടെ മുത്ത്, അച്ഛനെ നോക്കി നമുക്ക് അടി കൊടുക്കാം കേട്ടോ. അച്ഛനെ ഒരാടിയുടെ കുറവുണ്ട്. എന്താ മോളെ? കുഞ്ഞുങ്ങളെയൊക്കെ ലച്ചുമോൾക്ക് വലിയ ഇഷ്ടാ. അതുകൊണ്ട് സാധാരണ കുട്ടികളെ പോലെ ഇളയ കുഞ്ഞുങ്ങളെ കൊഞ്ചിക്കുമ്പോ മോൾക്ക് വിഷമമൊന്നും തോന്നാറില്ല. ഇന്ന് മാത്രമല്ല, കുഞ്ഞുവാവ വന്നത് മോൾക്ക് സന്തോഷമാകേണ്ടതുവാ. എന്നാ നയനയുടെ പെരുമാറ്റം മോളെ വിഷമിപ്പിക്കുന്നുണ്ടോന്ന് പറയാൻ പറ്റില്ല. മോൾ വിഷമിക്കാനാ സാധ്യത? അങ്ങനെ വിഷമിക്കുന്നത് ഒരു കണക്കിന് നല്ലതല്ലേ. ഇപ്പൊ അകറ്റി നിർത്തിയിരിക്കുന്ന അമ്മയെ അതുകൊണ്ട് വീണ്ടും സ്നേഹിച്ചാലോ? വരട്ടെ മോളെ ലച്ചുമോൾ ഇങ്ങോട്ട്. ഒരുപക്ഷെ അതിനുവേണ്ടിയായിരിക്കും അവളെ വിളിക്കാൻ നിങ്ങൾക്കൊക്കെ തോന്നിയത്. ഇനി എന്നവള് മാറാനാ? അവളുടെ ജീവിതത്തിലെ എല്ലാ സംഭവങ്ങളും ഉണ്ടായി, അവസാനം ഈ കുഞ്ഞും ജനിച്ചു. എന്നിട്ടും മാറാത്തവള് ഇനി മാറുമെന്ന് പ്രതീക്ഷിക്കാൻ വയ്യ. അവള് മാറില്ല, പകരം നിങ്ങളൊക്കെ മാറും. നമ്മളെ കുറിച്ച് അയൽക്കാരും നാട്ടുകാരും സംസാരിക്കുന്നത് എന്താണെന്ന് അറിയാൻ പറ്റത്തില്ല മോളെ. എന്ന് വച്ചാ ഇപ്പൊ നിങ്ങളുടെ ഭാഗത്താണ് ശരിയെന്ന് എല്ലാവർക്കും മനസ്സിലായി. എങ്കിലും ആ ശരിയെപ്പറ്റി പറയാൻ ആളുണ്ടാവില്ല. എന്ന് വച്ചാ ഇപ്പോഴും വഴിപിടച്ച് നടക്കുന്നവരാ വിശ്വനാഥ സാറിൻ്റെയും ജയപ്രഭ ടീച്ചറിൻ്റെയും മക്കളെന്ന് പറയാനായിരിക്കും എല്ലാവർക്കും പ്രിയം. അതിൻ്റെ കൂടെ ഇതുപോലെ നയനയെന്ന് പറയുന്ന സാധനത്തെ കൂടെ അകത്ത് കയറ്റുമ്പോൾ നിങ്ങൾക്കൊക്കെ എന്തോ കുഴപ്പമുണ്ടെന്ന് മറ്റുള്ളവർക്ക് പെട്ടെന്ന് വിധി എഴുതാനും പറ്റും. അതാണ് അവളെ വീട്ടിൽ കയറ്റിയത് കൊണ്ട് ആകെയുള്ള പ്രയോജനം. ആ കുഞ്ഞ് നല്ലൊരു കുഞ്ഞാ. അതെപ്പോഴും പറയണ്ട. ആ നല്ല കുഞ്ഞെല്ലാവരുടെയും ചെല്ലക്കുട്ടിയായി കഴിഞ്ഞാൽ പിന്നെ അവിടെ സ്ഥാനം ഉറപ്പിക്കുന്നത് കുഞ്ഞിൻ്റെ അമ്മയായിരിക്കും. എൻ്റെ മോനായതുകൊണ്ട് പറയുകയല്ല, ആ വീടുമായിട്ട് ബന്ധം കൂടാനും
നിങ്ങളുടെയൊക്കെ ആധിയും വേദനയും തിരിച്ചറിയാൻ കഴിവുള്ളതും എൻ്റെ ജോസിന് മാത്രമോ? അതുകൊണ്ട് അവൻ പറയുന്നതിന് മോൾ വില കൽപ്പിക്കണം. അറിയാലോ, നിങ്ങളുടെ ഒന്നും നാശമല്ല, ഉയർച്ചയാണ് അവൻ ആഗ്രഹിക്കുന്നത്. നിന്നേക്കാൾ കൂടുതൽ ഞാൻ ചിന്നുവുമായി അടുത്തതാ. നല്ല പ്രയാസമുണ്ട് മോളെ പറഞ്ഞു വിടുന്നതിൽ. ഇവിടെ ഒന്നും ചിന്തിക്കായില്ല അമ്മേ, ഇവിടെ നിന്ന് പോയാ മോളുടെ ഭാവിക്ക് കുഴപ്പമാണ്. ഇയാൾ സംസാരിച്ചു തുടങ്ങിയാലേ കാര്യങ്ങൾ അറിയാൻ പറ്റൂ.